നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ 74 വർഷത്തിന് ശേഷം അതിലുള്ള ധന്യരായ മഹാത്മാക്കളായ ദുരന്ത ജന്മങ്ങൾക്ക് ഈ നാടിൻ്റെ മണ്ണിൽ ജനിച്ച് ഇവിടത്തെ ചോറ് തിന്ന് ഇവിടെ ചാവാനായിട്ട് തയ്യാറെടുക്കുന്നതും ചത്തതുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ബോധോദയം ഉണ്ടായിരിക്കുന്നു. എന്താണെന്നറിയാമോ? ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം, അത് കരിദിനമായിട്ടും പ്രതിഷേധ ദിനമായിട്ടും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല നമുക്ക് എന്നും പ്രഖ്യാപിച്ചു കൊണ്ടിരുന്ന ഇവിടുത്തെ ചോറ് തിന്നുന്ന ഈ പരമദരിദ്രവാസികൾക്ക് ഇപ്രാവശ്യം സ്വാതന്ത്ര്യത്തിൻ്റെ കൊടി ത്രിവർണ പതാക ഉയർത്താൻ തീരുമാനമെടുക്കേണ്ടി വന്നു. RSSനെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇന്ത്യൻ ഭരണസാരഥ്യം വഹിക്കുന്നവരെയും പ്രതിരോധിക്കാനാണ് ത്രിവർണ പതാക. കാരണം ഓരോ സംസ്ഥാനത്തിൽ നിന്നും ചത്ത് അവസാനത്തെ MLAയും അവസാനത്തെ MLAയും നശിച്ച് BJPയിലേക്ക് ചേർന്ന് പിന്നെ ഗതികെട്ട പ്രേതങ്ങളെ പോലെ കിറ്റും ആയിട്ട് നടക്കുന്ന കേരളത്തിലെ കുറേ കമ്മ്യൂണിസ്റ്റിൻ്റെ അന്ത്യം, 70 വയസ്സായ യെച്ചൂരിയും 73 വയസ്സായ കാരാട്ടും, അയാൾ കുട്ടികളെ ഉണ്ടാക്കാത്ത വൃന്ദ കാരാട്ടിൻ്റെയും കയ്യിൽ പാർട്ടി ഇങ്ങനെ വെലസാണ്. ഇപ്പോൾ ലോ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരായി മണ്ണാങ്കട്ട പെറുക്കിക്കൊണ്ട് നടക്കുവിൻ എന്ന് പറയുന്ന ഗതികിട്ട പ്രേതങ്ങളെപ്പോലെ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ചാവാനും കൊല്ലാനും മാത്രം നടന്നിരുന്നവരെ ഇപ്പോൾ സ്വയം ചാവാൻ വേണ്ടി മാത്രം നടക്കുന്ന കാഴ്ചയിൽ നിന്നൊരു മാറ്റമാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് 74 വർഷം കഴിഞ്ഞ് തീരുമാനിച്ചത്. അതുപോലൊരു തീരുമാനമാണ് 4 ലക്ഷം വോട്ടിന് കേരളത്തിലെ പവിത്രമായ വയനാട്ടുകാരെ ജയിപ്പിച്ച മന്ദബുദ്ധി എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന പല തിരുനെല്ലിയിൽ വരുമ്പോൾ ബ്രാഹ്മണൻ്റെ വേഷം, ഇന്ന് ഹസ്രത് ബാൽ പള്ളിയിലേക്ക് പോകുമ്പോൾ മുസ്ലിമിൻ്റെ വേഷം, ക്രിസ്ത്യൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ക്രിസ്ത്യൻ വേഷം കെട്ടി, ഒരു തരത്തിലൊരു മിമിക്രി ആർട്ടിസ്റ്റിനെ പോലെ, ഒരു ജോക്കറെ പോലെ നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കയ്യിലേക്ക് പരമപവിത്രമായ ഭാരതത്തിൻ്റെ ഭരണസാരഥ്യം പോകുന്നതിനെക്കുറിച്ച് മിനിഞ്ഞാന്ന് കോൺഗ്രസ്സുകാർ ഒരു ടീ പാർട്ടി നടത്തിയിരുന്നു. മമതാ ബാനർജി ഉൾപ്പെടെ എല്ലാവരോടും അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു, തമിഴ്നാടിലെ മുഖ്യമന്ത്രി സ്റ്റാലിനോ അല്ലെങ്കിൽ മുലായം സിംഗിൻ്റെ മകനോ അല്ലെങ്കിൽ മമതാ ബാനർജിയോ അതുപോലെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ള ഒരാളെ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആക്കുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. ഈ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാവാൻ യോഗ്യത രാഹുൽ ഗാന്ധിക്ക് മാത്രമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ച ഒഴിച്ച് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നും പറഞ്ഞ് കൂടിയവരൊക്കെ തമ്മിൽ അടിച്ചു പിരിഞ്ഞു. പക്ഷേ ഇപ്പം നടക്കുന്നത് G23, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒത്തുചേരലോ, അമേരിക്കൻ അല്ലെങ്കിൽ കനേഡിയൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ അല്ലെങ്കിൽ മലേഷ്യൻ ടൈപ്പ് രാജ്യങ്ങളുടെ ഒത്തുചേരലാകുന്ന, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ പോലെയുള്ളവരുടെ ഒത്തുചേരലാകുന്ന G23 അല്ല, ഇത് വേറൊരു G23 ആണ്. നമ്മുടെ പല പല സ്ത്രീകളെയും ഭാര്യമാരായി സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്ന സുന്ദര കുട്ടപ്പനായിട്ടുള്ള തിരുവനന്തപുരം MP ശശി തരൂർ ഉൾപ്പെടെ, പിന്നെ വേണ്ടതിനും വേണ്ടാത്തതിനും കോടതിയിൽ കിടന്നുറങ്ങുന്ന കപിൽ സിബൽ ഉൾപ്പെടെയുള്ള 23 പേരാണ് ഗ്രൂപ്പ് 23. അതിലെ കുറച്ച് പേര് രാഹുൽ ഗാന്ധി വിളിച്ച ചായ സൽക്കാരത്തിന് തമ്മിലടിക്കാൻ പോയുള്ളൂ. ഈ മിനിഞ്ഞാന്ന് കപിൽ സിബലിൻ്റെ ജന്മദിനമാണെന്ന് തോന്നുന്നു. ഇവർക്ക് എത്ര ജന്മദിനമുണ്ടെന്ന് ഇവരുടെ അച്ഛനമ്മമാർക്ക് പോലും അറിഞ്ഞുകൂടാം. ആ ജന്മദിനത്തിന് G23 ഭൂരിഭാഗം ആൾക്കാരും പങ്കെടുത്തു എന്ന് മാത്രമല്ല, കുടുംബാധിപത്യത്തിനെതിരെ സംസാരിക്കാനും തുടങ്ങി. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിച്ചതുപോലെ നെഹ്റുവിൻ്റെ കുടുംബത്തിന് ശേഷം, ആഫ്റ്റർ നെഹ്റു ഹൂ എന്നൊരു ചോദ്യം, ആഫ്റ്റർ ഇന്ദിരാഗാന്ധി എന്നൊരു ചോദ്യം ഇല്ല. ഇന്ദിര ഈസ് ഇന്ത്യ, ഇന്ത്യ ഈസ് ഇന്ദിര. അത് കഴിഞ്ഞിട്ട് രാജീവ് ഗാന്ധി ഭാരതത്തെ നവീകരിച്ച ശുദ്ധികലശം നടത്തിയ വ്യക്തിയാണെന്നാണ് മദാമയുടെ പോപ്പ്, വത്തിക്കാനിലെ പോപ്പിൻ്റെ നിർദ്ദേശപ്രകാരം പ്രേമിച്ച് കെട്ടി അവസാനം ഇന്ത്യയെ കുത്തുവാളയെടുപ്പിക്കാൻ വന്ന റോമൻ കത്തോലിക്കയും അവരുടെ 2 മന്ദബുദ്ധികളായ മക്കളും കൂടി ചേർന്ന് ഭാരതത്തിൻ്റെ ഭരണസാരഥ്യം എടുക്കുന്നതിനെതിരെ G23 എന്ന രാഷ്ട്രങ്ങളുടെ ഗ്രൂപ്പല്ല, മറ്റൊരു ഗതിയുമില്ല, നമുക്കൊന്നും കിട്ടാൻ ഇനി സാധ്യതയില്ല, ഇനി കോൺഗ്രസ് തിരിച്ചു വരില്ല, കോൺഗ്രസ് മുക്ത ഭാരതം, കമ്മ്യൂണിസ്റ്റ് മുക്ത ലോകം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുക്ത കേരളം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ കോൺഗ്രസ് മുക്ത ഭാരതത്തിൽ നിന്ന്
എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് എന്തെങ്കിലും ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി ആരുടെയെങ്കിലൊക്കെ കൂടെ ചേർന്ന് ഉപജീവനത്തിനുള്ളത് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് വെളിപ്പെടുത്തില്ല. ഏതായാലും G23 മീറ്റിങ്ങിൽ ശശി തരൂരും കപിൽ സിബലും ഉൾപ്പെടെയുള്ള ധാരാളം വ്യക്തികളിൽ വലിയ ഒരു ഗ്രൂപ്പിന് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നതിനോട് തീരെ യോജിപ്പില്ല. മാത്രമല്ല ഒരു കുടുംബാധിപത്യം ഇല്ലാതെയാക്കണമെന്ന ഉറച്ച വിശ്വാസത്തിൽ അവരിതാ ഭാരത് മാതാ കി ജയ് വിളിക്കാനുള്ള റെഡിയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ മെമ്പർഷിപ്പ് പിരിച്ചാൽ പ്രസിഡന്റും സെക്രട്ടറിയും പിന്നെ അഖില സംസ്ഥാന നേതാക്കന്മാരെയും ഒക്കെ എടുത്ത് അവരിൽ നിന്നൊക്കെ കുറേ പൈസ വാങ്ങിച്ച് എയ്ഡഡ് സ്കൂളിലെ ടീച്ചേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുമ്പോഴത്തേക്കും കൈക്കൂലി വാങ്ങിക്കുന്ന മാതിരി, ഡൊണേഷൻ വാങ്ങിക്കുന്ന മാതിരി, കുട്ടികളുടെ അഡ്മിഷൻ ഡൊണേഷൻ വാങ്ങിക്കുന്ന മാതിരി ഭാരതമെമ്പാടും ആ പൊളിറ്റിക്കൽ പാർട്ടിയിലെ പ്രസിഡന്റ് സെക്രട്ടറി കമ്മിറ്റി മെമ്പർ ആവാൻ ലക്ഷങ്ങൾ വാങ്ങിച്ച് നേരെ മുകളിലുള്ളവർക്ക് കുറേ കാലം കൂടി ചത്ത് പണ്ടാറടങ്ങുന്നത് വരെ ജീവിക്കാം എന്ന ലെവലിൽ G23 ഒരുമിച്ച് വന്നിരിക്കുന്നു. മന്ദബുദ്ധിയായ രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഇപ്പോൾ ബ്ലാങ്കാണ്. അത് കാരണം എന്താ ഈ നാട്ടിൽ നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല. ഏതോ മംഗോളിയയ്ക്ക് സംസ്ഥാന പദവി കൊടുക്കണമെന്നോ ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി കൊടുക്കണമെന്നോ പാകിസ്ഥാനിലെ ഇന്ത്യക്കാർ പ്രധാനമന്ത്രി ആവണമെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ട് ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട് എന്നാണ്. ഏതായാലും കേരളത്തിലെ വയോവൃദ്ധരായിട്ടുള്ള AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തുടങ്ങിയ യുവമിഥുനങ്ങൾ, യുവനേതാക്കന്മാർ ഏതാണ്ട് കട്ടിലിന് പോകുന്ന മഹാഭാഗ്യത്തിൻ്റെ ലെവലിലേക്ക് എത്തിയപ്പോൾ ഇനി മന്ദബുദ്ധിക്ക് പ്രത്യേകിച്ച് തടസ്സമൊന്നും നിൽക്കാൻ ബാക്കി സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരൊന്നുമില്ല. അങ്ങനെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നു. G23 ജയ്, ഭാരത് മാതാ കി, പിന്നീട് ജയ് എന്ന് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവുക. നമുക്ക് സന്തോഷിക്കാം. ഇനിയും രാഹുൽ ഗാന്ധി നീണാൾ വാഴട്ടെ. രാഹുൽ ഗാന്ധി BJP ക്ക് ഗ്യാരണ്ടിയാണ്. രാഹുൽ ഗാന്ധി BJP യുടെ ഐശ്വര്യം. പ്രണാമം.